ഓണച്ചന്തകൾ തുടങ്ങുന്ന ദിവസം തന്നെ സർക്കാരിൻ്റെ വക പൊതുജനങ്ങൾക്ക് ഓണസമാനമായി വിലക്കയറ്റമാണ് അതും പൊതുജനങ്ങൾ പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ രണ്ട് സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് സർക്കാർ വർദ്ധിപ്പിച്ചത് അത് അരിയുടെയും പഞ്ചസാരയുടെയുമാണ് വില വർധന ഈ വിധമാണ് മട്ടയരി മട്ടയരിക്ക് പഴയ വില മുപ്പത് രൂപയായിരുന്നു പുതിയ വില മുപ്പത്തിമൂന്ന് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതായത് മൂന്ന് രൂപയുടെ വർധന സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു ഇന്നലെ മുതൽ രണ്ടാമത്തെ ഇനം പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് പഴയ വില അതായത് ഫെബ്രുവരി മാസം മുതലുള്ള വില ഇരുപത്തി എട്ട് രൂപയായിരുന്നു പുതിയ വില വില കൂട്ടിയ ശേഷം മുപ്പത്തി മൂന്ന് രൂപയായി അതായത് പഞ്ചസാരയ്ക്ക് അടിസ്ഥാന വില അഞ്ച് രൂപ കൂട്ടിയിരിക്കുന്നു പഞ്ചസാരയുടെ വില അഞ്ച് രൂപയിൽ മാത്രം വർധന ഒതുങ്ങുമോ ഇല്ല എന്നതാണ് ഉത്തരം അതായത് പഞ്ചസാരയ്ക്ക് എട്ട് രൂപ കൂടും അതായത് പഞ്ചസാര മുപ്പത്തിമൂന്ന് രൂപ അതിൻ്റെ കൂടെ നികുതി ഒരു രൂപ എഴുപത്തിയാറ് പൈസ ഒപ്പം സപ്ലൈകോയുടെ പാക്കിംഗ് നിരക്കായ രണ്ട് രൂപ ഇത് ഇത് രണ്ടും കൂടി കൂടുമ്പോൾ നമ്മൾ ഒരു കിലോ പഞ്ചസാര സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ നിന്ന് കിട്ടണമെങ്കിൽ മുപ്പത്താറ് രൂപ എഴുപത്തി മുപ്പത്താറ് രൂപ എഴുപത്തിയാറ് പൈസ നൽകണം ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലത്ത് ഇടതു സർക്കാർ പിണറായി സർക്കാർ സപ്ലൈകോയിലെ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ വർധന നടപ്പാക്കിയത് സപ്ലൈകോയെ സഹായിക്കാൻ സാമ്പത്തികമായി സഹായിക്കാൻ എന്ന പേരിൽ അപ്പോൾ പൊതുവിപണിയിലെ വിലയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം ആണ് ഈ സബ്സിഡിയായി നിശ്ചയിച്ചത് അങ്ങനെ മാറ്റിയപ്പോൾ ഈ പഞ്ചസാരയുടെ വില അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ആയിരുന്നത് ഇരുപത്തിയെട്ട് രൂപയാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അതായത് ഇന്നലെ മുതൽ ആ ഇരുപത്തിയെട്ട് രൂപ ആയിരുന്നതാണ് മുപ്പത്തി മൂന്ന് രൂപയാക്കിയത് മുപ്പത്തി മൂന്ന് രൂപ ആക്കിയതിനൊപ്പം തന്നെ ഈ നികുതിയും പാക്കിംഗ് ചാർജും കൂടി ചേർന്നപ്പോഴാണ് മുപ്പത്തി രൂപ എഴുപത്തിയാറ് പൈസയായി വർദ്ധന ഉണ്ടായിരിക്കുന്നത് അരിയുടെ കാര്യം പരിശോധിക്കാം അരി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ മട്ടേരിക്ക് സബ്സിഡി നിരക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ആ നിരക്ക് മുപ്പത് രൂപയാക്കി ഉയർത്തി ആറുമാസത്തിനപ്പുറം ഇന്നലെ മൂന്ന് രൂപ വർദ്ധിപ്പിച്ച് മുപ്പത്തിമൂന്ന് രൂപ ആക്കിയിരിക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓണക്കാലമാണ് ഓണക്കാലത്ത് സർക്കാർ തന്നെ സപ്ലൈകോയിൽ ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഇത് പൊതുസമൂഹത്തിന് അതായത് പൊതുവിപണിയിൽ നൽകുന്ന ഒരു സന്ദേശം എന്താണ് അതായത് സർക്കാർ തന്നെ വില വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ പൊതുവിപണിയിലും വില വർധനയ്ക്കുള്ള സാഹചര്യമാണ് എന്ന് പൊതുവിപണിയിലെ കച്ചവടക്കാർ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കും ഇത് മറ്റു കച്ചവട സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ജനങ്ങളെയും ഇത്തരത്തിൽ വില വർധന ബാധിക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നാലും സർക്കാർ നൽകുന്ന വിശദീകരണം സർക്കാരിന് പഞ്ചസാരയും മട്ടഏരിയും വാങ്ങുന്നതിൽ ചിലവേറി സപ്ലൈ കുക്ക് ചിലവേറി അതുകൊണ്ടാണ് ഈ വർധന ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത് എന്നാണ് ചെറിയ ക്രമീകരണങ്ങൾ മാത്രം കുറച്ചു അപ്പോൾ ഈ കാലാകാലങ്ങളിലെ മാർക്കറ്റിലെ വില അനിയ നിയന്ത്രണമില്ലാതെ വരുമ്പോൾ ചില ക്രമീകരണങ്ങൾ വരുത്താൻ കുറവ് വരുത്താനും കൂടുതൽ വരുത്താനും ആ സ്ഥാപനത്തിന് അവകാശമുണ്ട് അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ഓണക്കാലത്ത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു രൂപയുടെ വർധന പോലും വലിയ ഭാരമാണ് കാരണം ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് രൂപയുടെയും എട്ട് രൂപയുടെയും വരെ വർധന ഉണ്ടായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ വർധന സാധാരണക്കാരന് ഈ ഓണക്കാലത്ത് വലിയ ഭാരം തന്നെയായിരിക്കും